എന്നാലും കല്യാണം കഴിഞ്ഞ് വെറും ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഭാര്യ പ്രഗ്നന്റ് ആയി എന്ന് പറയുമ്പോ എന്ത് വേടത്. അതിനെന്താ, ഇതൊക്കെ ഓരോ പ്രകൃതി നയമല്ലേ? പിന്നെ അവന്റെ സ്വന്തം ഭാര്യ തന്നെ ആണല്ലോ അല്ലേ? അല്ല, കുറച്ച് സാവകാശമൊക്കെ ആവായിരുന്നു. അതിനൊക്കെ ഞങ്ങള് 4 കൊല്ലെങ്കിലും കഴിഞ്ഞിട്ട് മതി കുട്ടികൾ എന്നാ പിങ്കിയുടെ തീരുമാനം. ഇനി നിങ്ങളുടെ കല്യാണം എപ്പോഴാ കഴിഞ്ഞ്? കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞത്. പിങ്കി മോളാ, ഹലോ പിങ്കി ബാവേ, ഐ തിങ്ക് ഐ ആം പ്രഗ്നന്റ്. ഓ കൺഗ്രാറ്റുലേഷൻസ്, ട്രീറ്റ് ആണേ. ട്രീറ്റ് അവന്റെ ട്രീറ്റ് എല്ലാവർക്കും കൊടുക്കേണ്ടത് നീയാ. എന്തുട്ടെ? ഐ തിങ്ക് ഐ ആം പ്രഗ്നന്റ്. എന്ത് എന്ത് എന്തോന്ന്, നീ എന്താ പറഞ്ഞേ? Yes, da. I can feel it. Symptoms ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. എന്താണ് മോനെ, സീനാണോ? അതെ, പിങ്കി പ്രഗ്നന്റ് ആണ് എന്ന് പറയുന്നു. അങ്ങനെ തന്നെ വേണടാ, അങ്ങനെ തന്നെ വേണം. എന്റേത് കല്യാണം കഴിഞ്ഞിട്ടാന്നൊക്കെയാ, ഇതിപ്പൊ അങ്ങനെയാണോ? നാറ്റക്കേസാ, നാറ്റക്കേസ്. ശവത്തെ കുത്താതടാ, എന്താ ചെയ്യാ, എനിക്ക് തലയെല്ലാം കറങ്ങുന്ന പോലെ. എന്ത് ചെയ്യാൻ, നൈസില് വീട്ടിൽ പ്രസന്റ് ചെയ്ത് കല്യാണം കഴിക്കണം. അതിനെനിക്ക് ജോലിയൊന്നും ആവാതെ കല്യാണം നെഹിന്ന് പറഞ്ഞാ നെഹിന്നാ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു ജോലി നോക്കണം, അതിന് സപ്ലൈ ഒക്കെ എഴുതിയെടുക്കണ്ടേ? എന്നൊരു കാര്യം ചെയ്യ്, മെല്ലെ സപ്ലൈ ഒക്കെ എഴുതി പഠിച്ച് പാസ്സായി ജോലിയൊക്കെ വാങ്ങിച്ച് കല്യാണം കഴിച്ചോ. ആ അതാവുമ്പോ ഇവന്റെ കൊച്ചിന്റെ ഒന്നാം പിറന്നാളും ഇവന്റെ കല്യാണം ഒരുമിച്ച് നടത്താം. ഏക്ക് വടി ദോ പച്ചി. ഹലോ, എടാ ഇതല്ല, പുഴുങ്ങിയ പൂളക്കിഴങ്ങ് തിന്നിട്ട് ഗ്യാസ് ഉരുണ്ട് കയറിയതായിരുന്നു. സിംപ്റ്റംസ് എല്ലാം കാറ്റിൽ പറന്നുപോയി. എന്താണ്, വീണ്ടും സീനാണോ? എന്റെ പൊന്നളിയ, ഇതോടുകൂടി ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്താ? ഇനി ലൈഫിൽ ഞാൻ ഫ്ലൈയിങ് കിസ് കൊടുക്കില്ല. അയ്യേ.